ഇതൊരു ക്രിമിനലിന്റെ ഐ ഡി കാർഡാ. റോഡിൽ വെച്ചൊരുത്തൻ ഷൂട്ട് ചെയ്തപ്പോ ബുള്ളറ്റ് അറിയാതെ വന്ന് എന്റെ കാറിന്റെ ഗ്ലാസ്സിൽ കൊണ്ടു. അവന്റെ മുഖം കാണാൻ ഞാൻ ആവുന്ന ശ്രമിച്ചു നോക്കി, കഴിഞ്ഞില്ല. അവൻ രക്ഷപ്പെട്ടു. അവൻ നമ്മൾ വിചാരിക്കുന്ന ആളല്ല. അവനൊരു കാണ്ടാമൃഗോ. അവന്റെ ചലനം, നോട്ടം, ആക്രമണം എല്ലാം പകയോടെയാ. ഇതിലുണ്ട് അവന്റെ പേരും അഡ്രസ്സും. പക്ഷെ അതെല്ലാം ആസിഡ് വീണ് കരിഞ്ഞുപോയി. ആ ഫോട്ടോയിലും അവന്റെ മുഖം ശരിക്ക് വ്യക്തമല്ല. ആ സ്ഥാനത്ത് ഏത് രീതിയിലുള്ള മുഖമായിരിക്കും ഉണ്ടാവുക എന്ന് സ്കെച്ച് ചെയ്ത് തന്ന ആ ക്രിമിനലിനെ പിടിക്കാൻ ഈസിയായിരിക്കും. എനിക്ക് കുറച്ച് സമയണ്ടാ, ഞാൻ തന്നെ ശരിയാക്കിട്ട് നിങ്ങളെ വരും. ഓക്കെ സർ. ഒരുത്തൻ ആദ്യം ശ്രീരാമന്റെ വേഷത്തിൽ വന്നാ കൊന്നത്, അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണന്റെ വേഷത്തിൽ വന്നാ കൊന്നേക്കുന്നത്. ഇനി എന്ത് ഗെറ്റപ്പിലാ വരാൻ പോകുന്നതെന്ന് അറിയില്ലേ. അടുത്ത ഗെറ്റപ്പ് ഇതാ വരുന്നു, ഹനുമാന്റെ ഗെറ്റപ്പ. ഹനുമാനെ, നീ കൊല്ലാൻ പോകുന്നത് എന്നെയാണോ അല്ല ഇവനെയോ? അയ്യോ കൊല്ലുന്നേ, അയ്യോ കൊല്ലുന്നേ. ആരോടാടാ കളി? സ്കൂളിൽ ഓട്ട മത്സരത്തിന് എനിക്കാടാ ഫസ്റ്റ്. എന്നെയാണോ തോൽപ്പിക്കാൻ നോക്കുന്നത്? ഹനുമാനെ, നീ എങ്ങോട്ട് പോയാൽ എന്റെ വിടുവിലെന്താ തോന്നുന്നു? ഞാൻ സത്യം പറഞ്ഞേക്കാം, നീ കൊല്ലാൻ മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കുട്ടിക്കാലത്ത് കണക്ക് ടീച്ചർ ഇരിക്കുന്ന ചെയറിൽ ഞാൻ മുട്ട സൂചി വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ FTV കാണും, അത്രേ ഉള്ളൂ. ക്ഷമിക്കാ ഹനുമാനെ. ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ല അല്ലേ? ചത്തുപോയ എന്റെ മുതുമുത്തശ്ശിയാണ് സത്യം. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. എന്താ ഹനുമാനെ, കാശോ? ഭിക്ഷ ചോദിക്കുവാണോ? ഭിക്ഷ എടുക്കാൻ വേണ്ടിട്ടാണോടാ എന്നെ ഇട്ട് ഓടിച്ചത്? എടാ കിഴങ്ങ, നിന്റെ കയ്യും കാലിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. ആ കയ്യും കാലും വെച്ച് അധ്വാനിക്കാതെ എന്തിനാടാ ഈ ഹനുമാന്റെ വേഷത്തിൽ ഭിക്ഷ ചോദിക്കുന്നത്? ഏതേലും ബുക്കിൽ ഈശ്വരൻ നിനക്ക് ഫൈനാൻസ് ട്രബിൾ വരുവാണെങ്കിൽ എന്നെ പോലെ വേഷമിട്ട് ഭിക്ഷ ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇതിലും ഭേദം എവിടുന്നേലും കടമ അടിച്ച് ബിസിനസ് ചെയ്താലെന്താ? കടം വാങ്ങിയ ഞാൻ ഈ വേഷം തന്നെ ഇട്ടേക്കുന്നത്. മനസ്സിലാവുന്ന പോലെ പറയടാ. അതെ സാറേ, പഞ്ചായത്തിൽ നിന്ന് പോത്തിനെ വളർത്താനായിട്ട് 10,000 രൂപ ലോണ് തന്നു. അതിൽ 5,000 രൂപ ചെലവാക്കി ഡ്രസ് ഇട്ട് ഞാൻ പിരിവെടുത്തോണ്ടിരിക്കുക. മഹാഭാവി, എടുത്തതിന് ശേഷം ഹനുമാനെ പോലെ തന്നെ ഉണ്ടല്ലോടാ. ഹനുമാനെ പോലെയുള്ള നീ എന്തിനാണ് 5,000 രൂപ വേഷത്തിന് കളഞ്ഞത്? അനാവശ്യം സംസാരിക്കരുത്, എനിക്ക് ഇനിയും തണ്ടാൻ പോകാനുള്ളത്. പൈസ എടുക്കാം. എടാ, ഈ ബിസിനസ്സിൽ അങ്ങനെ എന്ത് ലാഭമാണ് നിനക്ക് കിട്ടുന്നത്? കഴിഞ്ഞ ദിവസം ഒരു മാരുതി 800 വാങ്ങിയത്. മാരുതിയുടെ വേഷമിട്ട് മാരുതിക്കാർ മേടിച്ചല്ലോടാ. എടാ എടാ, ഗവൺമെന്റിന് ലോൺ മേടിച്ചില്ല, അത് അടച്ചോടാ. അതിന്റെ ആവശ്യമില്ല. എന്താ, അടുത്ത ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴേ കടം വാങ്ങിയ പൈസ എല്ലാം അവര് തള്ളിക്കളഞ്ഞോളൂ. ഗവൺമെന്റിനെ കുറിച്ച് നല്ലോണം അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോടാ. പോട്ടെ, ഈ ഓപ്പൺ ബോഡി ആയിട്ട് ഇങ്ങനെ കറങ്ങുന്നില്ലേ, നിന്റെ ലക്ഷ്യം എന്തുവാ? ഞാൻ തിണ്ടി നടക്കുമ്പോഴേ ജീവൻ പോകുന്ന എന്റെ ഇഷ്ടം. ഒടുക്കത്ത ലക്ഷ്യം തന്നെ, രാത്രി ഉറങ്ങുമ്പോ എങ്ങാണ്ട് തട്ടിപ്പോയാലോ? ഞാൻ രാത്രിയിലും പിച്ചി എടുക്കുന്നുണ്ടല്ലോ. അവനെ അന്വേഷിക്കുന്നേ, അധികം താമസിയാ തന്നെ അവനെ പൊക്കും ഞാൻ. അവനിപ്പോ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ. എടാ നീ, നീയപ്പ ചത്തില്ലടാ ജീവനോടെ. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത്ര പെട്ടെന്ന് എന്നെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. ഹലോ ചേട്ടാ, ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാനൊരു മേഡറിന്റെ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വന്നിരിക്കുക, പിന്നെ വിളിച്ചാ മതി. ആ മേഡറിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. എന്താ പറഞ്ഞു? ഉടനെ വാ. ചേട്ടാ, ഇന്നലെ രാത്രി ഇവിടെ മേഡർ നടക്കുമ്പോ ഇവിടെ പുറത്ത് വെച്ച് എന്റെ കാർ കേടായപ്പോ ഞാൻ ആ റോഡിലുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ആ ഫ്ലാറ്റിൽ ഒരു ശബ്ദം കേട്ടത്. ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഞാൻ നോക്കുമ്പോ ഒരാള് വേഗം ഇറങ്ങി പുറത്തേക്ക് പോകുന്നു.
കുറച്ചു മുൻപാ ഞാൻ അറിഞ്ഞത് ചേട്ടാ, ഈ ഫ്ലാറ്റിൽ ആ മർഡർ നടന്നേന്ന്. അതാ ഞാൻ ചേട്ടനെ ഉടനെ വിളിച്ചു പറഞ്ഞു. ഓക്കേ, അവനെ നേരിട്ട് കണ്ട നിനക്കവനെ തിരിച്ചറിയാൻ പറ്റൂ? ഞാൻ കുറച്ച് ദൂരെയാ കണ്ട്, നേരിൽ കണ്ട മാക്സിമം കണ്ടുപിടിക്കും. സിറ്റിയിലുള്ള എല്ലാ ക്രിമിനൽസിനെയും ഉടനെ പൊക്കണം, ഒരുത്തനെയും വിടരുത്. അല്ല, നിനക്ക് ശിവനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്റെ അടുത്ത് വന്ന് എന്തൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ശിവൻ എന്നോട് ഒന്നും സംസാരിച്ചില്ല. പിന്നെ ഭയങ്കര ടെൻഷനായിരുന്നു, പെട്ടെന്ന് പോയിന്നേ. അയാൾ എന്തിനാ വന്നേ, എന്താ പോയേ, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വേണ്ടാത്ത ചിന്തകൾ മനസ്സിലിട്ട് കുത്തി നിറയ്ക്കാൻ നോക്കണ്ട. നീ അവനെ കൂട്ടിക്കൊണ്ടുപോയി നിന്റെ ആഗ്രഹങ്ങൾ അവനെ അറിയിക്കാൻ ശ്രമിക്കണം. ശിവ, എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ? എന്തിനാ? വേറൊന്നുമല്ല, ശിവനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? വാ, ഞാൻ പറയാം. ആ, പറഞ്ഞു. അന്ന് ഫ്ലാറ്റ് വെച്ച് കണ്ട കൊലയാളിയെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ സിറ്റിയിലുള്ള എല്ലാ ക്രിമിനൽസിനെയും ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ആരാണെന്ന് നീയാണ് പറയേണ്ടത്. എന്തിനാ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നെ? ഇപ്പൊ ഒരു ഫോൺ വന്നില്ലേ, ചേട്ടനെ എന്നെ വിളിച്ച് അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞു. വാ, കണ്ടിട്ട് പോ. ഞാൻ ഇതിനകത്ത് ഇരുന്നോളാം. ചുമ്മാ എന്റെ കൂടെ വാന്നേ. എന്താ, പോലീസ് സ്റ്റേഷൻ പേടിയാണ്? ഇന്നറിയാൻ പറ്റും, അവനെ അറിയാൻ പറ്റും. പോലീസ് എന്ന് വെച്ചാൽ മണ്ടന്മാരാണെന്ന കരുതിയിരിക്കുന്നെ. ഇപ്പൊ കണ്ടോ ഇവിടെ നടക്കാൻ പോകുന്നത്. ആ മധു, വാ 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 വാ. ഇവരെല്ലാരും കുറ്റവാളികളാ. ഇതിലാരാന്ന് വേഗം പറ. ഇവനാണോ? അല്ല. ഇവനാണോ? ഇയാളുമല്ല. ഇവൻ? അല്ല. ഇവൻ? ഏ, അല്ല. ഇവനാണോ? ഇയാളുമല്ല. ഇവൻ? ഇവരാരുമല്ല ചേട്ടാ. മധു, ഈ കേസില് എനിക്ക് കിട്ടിയ ഒരേ ഒരു വിറ്റ്നസ് നീയാണ്. പേടിക്കണ്ട, ഇങ്ങ് വാ. വാ 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 വാ. ഈ കമ്പ്യൂട്ടറിൽ കുറെ ക്രിമിനൽസിന്റെ ഫോട്ടോസ് ഉണ്ട്. ഇവരിൽ ആരെങ്കിലും ആണെന്ന് നോക്കി പറ. മാക്സിമൈസ്. ഇവനാണോ? അല്ല. ഇവനാണോ? പറ. അല്ല. അല്ല. ഇവൻ? അല്ല. ഇവനാണോ? അല്ലന്നേ. ഇതിലൊന്നും ഇല്ല. നിന്റെ ചേട്ടൻ പോലീസല്ലേ, നീ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് പേടിയില്ല. നീ പേടിക്കുന്നുണ്ട്. അവൻ എങ്ങനെയിരിക്കും? കുള്ളനാണോ അതോ പൊക്കുണ്ടോ? കറുത്തിട്ടാണോ അതോ വെളുപ്പാണോ? കറുത്തതാണോ വെളുത്തതാണോ? എങ്ങനെയിരിക്കുന്നു പറ. ആരെ പോലെ ഉണ്ടാവും? പറയൂ, ആരെ പോലെ ഉണ്ടാവും? പറയടി. ഇത് കേട്ടോ, നിന്റെ അഡ്രസ് ഇവിടെ കൊടുത്തിട്ട് വേണം പോകാൻ. ഇത്രയും നാളായിട്ട് പറയാതിരുന്ന കാര്യം ഞാനിപ്പോ പറയാൻ പോവാം. അതിനു മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം തുറന്നു പറയണം. പറഞ്ഞു, എന്താണ്? വേഗം പറ. ഞാൻ ഇതുവരെയും ഒരു പെൺകുട്ടിയോടും ഫ്രണ്ടായിട്ട് ഇടപഴകിയിട്ടില്ല. പക്ഷെ ഇയാളെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയെല്ലാം തോന്നുന്നു. കാരണം ചില പെൺകുട്ടികൾ എന്നോട് പറഞ്ഞതുപോലെ നീ ഐ ലവ് യു എന്ന് പറഞ്ഞില്ല.
അതുകൊണ്ട് നീ എനിക്കൊരു നല്ല ഫ്രണ്ടായിരിക്കും. എനിക്ക് ഈ പ്രേമെന്ന് പറഞ്ഞ ദേഷ്യ ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് പ്രേമിക്കുന്നു പറയുമ്പോൾ തന്നെ സോറി, ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞ് പിരിയും. പക്ഷെ നിന്നോട് ഞാനിത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച എന്ന് പറയുന്നില്ല, അതെനിക്ക് ഉറപ്പാണ്. കാരണം നീ ഒരു നല്ല പെൺകുട്ടി ആയതുകൊണ്ട് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ്. അതുപോട്ടെ, എന്തോ പറയണമെന്ന് പറഞ്ഞല്ലേ കൂട്ടിക്കൊണ്ടു വന്നേ. ഒന്നും ശിവനോട് എനിക്ക് പറയാനില്ല, കാരണം ഞാനും നിങ്ങളെപ്പോലെ തന്നെയാ. ഞാൻ പറയാൻ വന്ന കാര്യങ്ങളെല്ലാം തന്നെ ശിവൻ എന്നോട് പറഞ്ഞിരിക്കുന്നു. ശരിക്കും എനിക്കിപ്പം ടെൻഷൻ മാറി. നമുക്കെപ്പോഴും ഇങ്ങനെ ഫ്രണ്ട്സ് ആയിരിക്കാം.